മുതലെടുപ്പ് നടത്താൻ ഒരു ദുരന്തം വരുന്നതിനായി കാത്തിരിക്കുന്ന കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇക്കുറിയും പതിവ് തെറ്റിക്കുന്നില്ല. നിപ്പയുടെ രണ്ടാം വരവിലും അവർ ശവന്തീനികളുടെ വേഷമണിഞ്ഞ് രംഗത്തിറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പകർച്ചവ്യാധികൾ വരുമ്പോൾ രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ അതിനകത്ത് എന്തെങ്കിലും കണ്ടുപിടിച്ച് സർക്കാരിനെ അടിക്കാനുള്ള വടിയുണ്ടോ എന്ന് തിരക്കി നടക്കുകയാണ്. ഇപ്പോൾ നിപ്പയുടെ ഈ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട് കേരളത്തിനെന്തോ ഭയങ്കര പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുമായി നടത്തുന്ന ചാനൽ ചർച്ചയിൽ പോലും ആ ഡോക്ടർമാരെക്കാൾ ഈ വിഷയത്തിൽ പാണ്ഡിത്യമുള്ളവരാണ് എന്ന് തെളിയിക്കാൻ വെമ്പൽ കൊള്ളുന്ന അവതാരകന്മാരും അവതാരിണിമാരുമൊക്കെ കേരളത്തിൽ ജനങ്ങളുടെ പരിഹാസത്തിന് പാത്രമാകുന്നുണ്ട്. ഇവരൊക്കെ ശ്രമിക്കുന്നത് ഇതെന്തോ സർക്കാർ ഒരു വവ്വാലിൻ്റെ കാലിൽ വച്ച് കെട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത വൈറസാണ് എന്നുള്ള മട്ടിലാണ്. പിന്നെ ഇവിടെ എന്താ പരിശോധിക്കാനും ഫലം നിർണയിക്കാനും ഒന്നുമുള്ള അവസരമില്ലേ എന്നുള്ള ചോദ്യം. കേരളത്തിലിത് ഈ സംശയമുണ്ടായ ഘട്ടത്തിൽ തന്നെ പരിശോധിച്ച് അത് പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡപ്രകാരം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്താവൂ എന്ന് നിബന്ധനയുണ്ട് ഇത്തരം വൈറസുകളുടെ കാര്യത്തിൽ. അല്ലാതെ ഇപ്പോൾ നമ്മുടെ തോന്നയ്ക്കല്ല വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കോഴിക്കോട്ടോ ഒന്നും ഇത് പരിശോധിക്കാൻ കഴിയില്ല എന്ന് ആരും ധരിക്കേണ്ട. അക്കാര്യങ്ങൾ മന്ത്രിയും അറിയാവുന്ന വിവരമുള്ള ആളുകളും ഒക്കെ പറയുമ്പോഴും അതൊന്നും കേൾക്കുന്നില്ല. എന്തിനിവിടെ പിന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള അപൂർവ വൈറസുകളുടെ കാര്യത്തിൽ ചില നിഷ്കർഷകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും തിരിച്ചറിയാതെ അങ്ങ് കൊട്ടിഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പൊട്ടൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഏറ്റുപാടാൻ ഒരു 1000 പേർ വരും. പക്ഷേ നമ്മൾ ജനങ്ങളെ ഭയചകിതരാക്കാതെ സർക്കാർ ദ്രുതഗതിയിൽ ഏറ്റെടുത്തു നടത്തുന്ന ഒരു വലിയ ദൗത്യത്തിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം ഇത്തരത്തിൽ നുണപ്രചരണങ്ങൾ നടത്തി ആളുകളെ ഭയചകിതരാക്കി ഇവിടെ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിൽ നേരത്തെ നിപയുടെ കാലത്തും ഇതുതന്നെയാണ് ചെയ്തത്. കോവിഡിൻ്റെ കാലത്തും ഇതുതന്നെയാണ് ചെയ്തത്. പ്രളയമുണ്ടായപ്പോൾ ഇതുതന്നെയാണ് ചെയ്തത്. ആ മനോഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇവരെയൊക്കെ ശവന്തീനി ദുരന്തങ്ങൾ എന്ന് നാട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുന്നതിന് സമമാണ്.